ഇപ്പോൾ ഇത് സീറോ വിസിബിലിറ്റിയിലാണ് നമ്മളുള്ളത്. ചുറ്റുമുള്ള ഒരു കാഴ്ചയും കാണുന്നില്ല. കോടമഞ്ഞ് വന്ന് പൂർണ്ണമായി മൂടിയിരിക്കുന്നു. ചില സമയങ്ങളിൽ ഇങ്ങനെ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഈ മഞ്ഞൊക്കെ പോയി നല്ല വിസിബിലിറ്റി വരും. അപ്പോൾ നമുക്ക് ഈ കുന്നുകളും അതിൻ്റെ താഴ്വാരങ്ങളൊക്കെ മനോഹരമായി കാണാം. ഇപ്പോഴത്തെ അവസ്ഥ അതാ. റാണിപുരം കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തേക്കുള്ള യാത്രയാണ്. അതിൻ്റെ ചില കാഴ്ചകൾ കാണാം. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പ്രകൃതി സൗന്ദര്യം അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് റാണിപുരം. പശ്ചിമഘട്ടത്തിൻ്റെ വശ്യസൗന്ദര്യം, മേഘക്കെട്ടുകളിൽ പാറി നടക്കുന്ന പാറക്കെട്ടുകൾ, മാലോം കുന്നുകളിൽ നിന്ന് അടിച്ചു വീശുന്ന വടക്കൻ കാറ്റ്, തീർച്ചയായും ഓരോ സഞ്ചാരിയും എത്തിച്ചേരേണ്ട സ്ഥലം തന്നെയാണിത്. തലക്കാവേരി ജൈവമണ്ഡലത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ പനത്തടി വനമേഖലയിലാണ് ഈ ഹിൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നിബിഡ വനത്തിലെ ഒറ്റയടി പാതയിലൂടെ മല കയറണം. യാത്രക്കിടയിൽ വനത്തിൻ്റെ വന്യസൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. കാടിനെ അറിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വിശാലമായ പുൽമേടുകൾ. ഇവിടെ നിന്നും മുന്നോട്ട് പോയി 2460 അടി ഉയരമുള്ള മലയുടെ നെറുകയിലെത്തിച്ചേരാം. ആനകൾ ദേശാടനം നടത്തുന്ന പാതയായ ആനത്താര കടന്നു പോകുന്നത് റാണിപുരത്ത് കൂടിയാണ്. ആന, പുള്ളിപ്പുലി, മാനുകൾ, കാട്ടുപന്നി, കുരങ്ങുകൾ, കുറുനരികൾ എന്നിങ്ങനെ 24 സസ്തനികൾ ഇവിടെ കണ്ടുവരുന്നു. മലമുഴക്കി വേഴാമ്പൽ, നാട്ടുവേഴാമ്പൽ ഉൾപ്പെടെ 200-ലേറെ ഇനം പക്ഷികൾ, 19 വർഗം ഉഭയജീവികളും 100 കണക്കിന് ചിത്രശലഭങ്ങളും ഈ കാട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. വർഷം മുഴുവനും ഈർപ്പം തങ്ങി നിൽക്കുന്നതിനാൽ ഈ പ്രദേശം കുളയട്ട അഥവാ ലീച്ചുകളുടെ കേദാരമാണ്. ഇവയെ അതിജീവിക്കാൻ ഉപ്പ് നിറച്ച കിഴി കയ്യിൽ കരുതൽ നിർബന്ധമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വൻതോതിൽ പുറന്തള്ളുന്നത് തടയാനായി ഇപ്പോൾ പുതിയ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. 2 വഴികളിലൂടെ പുൽമേട് കയറിയിരുന്ന സഞ്ചാരികളെ ഇപ്പോൾ ഒരു വഴിയിലൂടെയാക്കി. പ്രവേശന കവാടത്തിൽ ഓഫീസ് സ്ഥാപിച്ച് വനത്തിലേക്ക് പ്ലാസ്റ്റിക് കൊണ്ടുപോകുന്നതിന് നിയന്ത്രണവും ഏർപ്പെടുത്തി. അതിനു മുമ്പ് ആനകളുടെ വയറ്റിൽ നിന്ന് വരെ പ്ലാസ്റ്റിക് കണ്ടെത്തിയിരുന്നു. ഇന്ന് പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുണ്ട് വനമേഖലയും പുൽമേടും. കാട്ടിലൂടെയുള്ള ട്രെക്കിംഗ് കഴിഞ്ഞാൽ, ആകാശം കാണാതെ മറച്ചുപിടിച്ച വൻമരങ്ങളുടെ കൂട്ടവും കഴിഞ്ഞാൽ പിന്നെ ആകാശം മുട്ടി നിൽക്കുന്ന കുന്നുകളാണ്. പൂർണ്ണമായും പച്ചപ്പരവതാനി വിരിച്ച കുന്നുകൾ, അതിനു മുകളിൽ അതിനൊത്ത പാറക്കൂട്ടങ്ങൾ. മുകളിലെത്തും തോറും പ്രകൃതി വിസ്മയങ്ങളൊരുക്കി നമ്മെ അത്ഭുതപ്പെടുത്തും. കുന്നുകളിൽ തട്ടി സൂര്യപ്രകാശം ചിന്നിച്ചിതറുന്നു. ജ്വാലാമുഖിയെപ്പോലെ മലകൾ തിളങ്ങി നിൽക്കുന്നു. പെട്ടെന്ന് കോടമഞ്ഞ് വന്ന് നമ്മളെ അടക്കം പൊതിയുന്നു. പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാത്ത വിധം കാഴ്ച തടസ്സപ്പെടുന്നു. മനസ്സും ശരീരവും തണുപ്പിക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളുമാണ് എവിടെയും. കോട ഇറങ്ങിക്കഴിഞ്ഞ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് ചക്രവാളത്തിൽ പരന്നു കിടക്കുന്ന പശ്ചിമ മലനിരകളുടെ കുടക് കുന്നുകളുടെ അപൂർവ ദൃശ്യം വശ്യമനോഹരമാണ്. ചക്രവാളത്തിൻ്റെ പടിഞ്ഞാർ അറബിക്കടലിലെ തിരകൾ കരയുടെ ഹൃദയം കവരുന്നതും കാണാം, കേൾക്കാം. കോട പുതച്ച് മേഘങ്ങൾക്കിടയിൽ ആകാശത്ത് നിൽക്കും പോലെയുള്ള അനുഭവം തന്നെയാണ് ഏറ്റവും സുന്ദരം. താഴെയുള്ള വനവും കാട്ടുപാതയും ഒന്നും കാണാതെയുള്ള നിൽപ്പ്. പച്ചപ്പിൽ മൂടിക്കിടക്കുന്ന മലകളുടെ നെറുകയിലെത്തിയാൽ ലോകം കീഴടക്കിയ സന്തോഷമാണ് ഓരോ സഞ്ചാരിക്കും ഉണ്ടാവുന്നത്. അത് വീണ്ടും വീണ്ടും അനുഭവിക്കാൻ തന്നെയാണ് മുമ്പ് ഒരുപാട് തവണ ഈ മലകൾ കയറിയതാണെങ്കിലും വീണ്ടും വീണ്ടും ഓരോ സഞ്ചാരിയെയും ഇവിടെ എത്താൻ പ്രേരിപ്പിക്കുന്നത്. മഴക്കാടുകളും ചോലവനങ്ങളും പുൽമേടുകളും താണ്ടി മുകളിലെത്തുമ്പോൾ മഞ്ഞിനോടൊപ്പം ചാറ്റൽ മഴയും ഉണ്ടായാൽ ആ അനുഭവം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഒരു ക്യാമറക്കും പകർത്താൻ കഴിയാത്തതുമാണ്. മഴനൂലുകൾ ശരീരത്തിൽ മാത്രമല്ല മനസ്സിലേക്കുമാണ് ആഴത്തിൽ പെയ്തിറങ്ങുന്നത്. മഞ്ഞും മഴയും മാറി മാറിയെത്തുന്ന കാലാവസ്ഥയിൽ മഞ്ഞുകട്ടകൾ കയ്യെത്തും ദൂരത്തെത്തുന്നത് പോലെ ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഈ ലോകം എത്ര ചെറുതാണെന്ന് തോന്നിപ്പോകും. ഈ കുന്നും മലയും കാടും വീണ്ടും വീണ്ടും കയറാൻ പ്രേരിപ്പിക്കുന്നതും അതുതന്നെയാണ്. കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് 45 കിലോമീറ്ററാണ് റാണിപുരത്തേക്കുള്ള ദൂരം. സ്വന്തം വാഹനത്തിലാണെങ്കിൽ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻ്റ് വരെ അതിൽ പോകാം. അല്ലെങ്കിൽ പനത്തടിയിൽ നിന്ന് ജീപ്പ് മാർഗവും റാണിപുരത്ത് എത്തിച്ചേരാം. താമസത്തിന് റാണിപുരം എക്കോ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള കോട്ടേജുകളും മറ്റ് സ്വകാര്യ റിസോർട്ടുകളും ലഭ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. കൂടുതൽ ട്രാവൽ ഹിസ്റ്ററി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.